രാഷ്ട്രത്തെയും ജനങ്ങളെയും കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിൽ ഭരിക്കുന്ന ഭരണവർഗത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്ന് CITU ജനറൽ സെക്രട്ടറി തപൻ സെൻ പറഞ്ഞു. രാജ്യത്തിന്റെ ശത്രുവിനെ നമ്മൾ പരാജയപ്പെടുത്തണം. മോദിയുടെ സ്വപ്നം മണ്ണിനടിയിൽ സംസ്കരിക്കണമെന്നും കോഴിക്കോട് എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് മഹാറാലി ഉദ്ഘാടനം ചെയ്ത് തപൻ സെൻ പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീമിനായി തൊഴിലാളികളുടെ മഹാറാലി കോഴിക്കോട് നടന്നു. CITU ജനറൽ സെക്രട്ടറി തപൻ സെൻ റാലി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു പോരാട്ട ഭൂമിയിലാണെന്നും രാഷ്ട്രത്തെയും ജനങ്ങളെയും വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിൽ ഭരിക്കുന്ന ഭരണവർഗത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പോരാട്ടമാണ് വരാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഒരു പ്രധാന റോളുണ്ടെന്നും രാജ്യത്തിന്റെ ശത്രുവിനെ നമ്മൾ പരാജയപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതിനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ്. Try to create an illusion, you have to break the glass of that illusion and raise the consciousness of the people. Only left can fight to the end to save the country from this perverted path. മോദിയുടെ സ്വപ്നം മണ്ണിനടിയിൽ സംസ്കരിക്കണം. കുറ്റകരമായ സാമ്പത്തിക നയത്തിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. നവ ഉദാരവൽക്കരണത്തിന്റെ വക്താക്കളായ കോൺഗ്രസിനെ ഇവിടെ ഒന്നും ചെയ്യാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനയെ മോദി സർക്കാർ തകർക്കുകയാണ്. സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഇരയാവുകയാണ്. കേരളം കേന്ദ്ര സാമ്പത്തിക നയത്തിന്റെ ഇരയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് കോടികൾ ബാങ്ക് ലോൺ അനുവദിക്കുകയാണ് മോദി സർക്കാർ. ഈ ലോണുകൾ എഴുതിത്തള്ളുന്ന നിയമങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾക്ക് മിനിമം കൂലിയോ സാമൂഹ്യ സുരക്ഷിതത്വമോ ഉറപ്പാക്കുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് കൊള്ളയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെ എതിർത്തത് ഇടതുപക്ഷം മാത്രമാണ്. മോദി പെരുന്നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റാലിയിൽ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.